അപ്പോ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാൻ ദാ ഒരു കപ്പ് മണിക്കടല എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന കടലയാണ്. ഇതിപ്പോ തലേ ദിവസം കുതിർത്ത് വെച്ചതാണ്. അപ്പൊ ഈ കടല നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം. കുക്കറിലിട്ട് നന്നായിട്ട് വേവണം കേട്ടോ കടല. അപ്പൊ നമുക്കിത് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പൊ കടല ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ തന്നെ ഞാനൊരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1.5 കപ്പ് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പൊ കടല വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഹലുവയിലേക്കുള്ള ശർക്കര ഒഴുക്കിയെടുക്കാം. അപ്പൊ ശർക്കര ഞാൻ 1 കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ഉരുക്കിയെടുത്തിട്ട് വരാം. അപ്പൊ ശർക്കര പാനി എല്ലാം എന്താ ഉരുക്കി അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കടല വെന്തോന്ന് നോക്കാം. അപ്പോ നമ്മുടെ കടല എല്ലാം നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇനി കടല എല്ലാം ചൂടാറിയതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പൊ കടല എല്ലാം നന്നായി ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോ ഈ വെള്ളവും കൂടി ചേർത്താണ് ഞാൻ അരക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പൊ കടലെല്ലാം നന്നായി അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നല്ല രീതിയിൽ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ശർക്കര പാനിയും കടലയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പൊ ദാ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അപ്പൊ ദാ ഞാനിതൊരു ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മൾ ഹൽവ ഉണ്ടാക്കുന്നത് ഈ ചട്ടിയിലാണ്. നമ്മൾ ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. മധുരം ഒക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചുക്കും ഏലക്കായും പഞ്ചസാരയും കൂടിയും പൊടിച്ചു വെച്ചിരിക്കുന്ന പൊടിയാണ്. ഞാനത് ചതച്ചെടുത്തതാണ്. അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചുക്ക് ഒഴിവാക്കാം, നിങ്ങൾക്ക് ഏലക്കായ മാത്രം ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതുകൂടി ചേർത്ത് കൊടുത്ത് നമുക്കിനി ഫ്ലെയിം ഓൺ ചെയ്യാം. അപ്പൊ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇതിൻ്റെ ആ വെള്ളമൊക്കെ വറ്റുന്ന വരെ നമുക്ക് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നാളികേരപ്പാലാണ്. അപ്പൊ നാളികേരപ്പാല് ചേർത്ത് കൊടുക്കുന്നതിന് മുൻപ് ഞാൻ ദാ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നെയ്യ് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇവിടെ നെയ്യിന്റെ സ്മെല്ല് അധികം ഇഷ്ടമല്ല. ഇപ്പൊ ഏജ് ആയവർക്കൊന്നും ചിലപ്പോ നെയ്യിന്റെ കുത്ത് അധികം ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ നെയ്ക്ക് പകരം ഞാൻ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോ ഞാൻ ഇതിന് മുൻപും ഹൽവ ഉണ്ടാക്കിയപ്പോ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. അതിന് കാരണം ഇതാണ്, നമ്മുടെ വീട്ടില് നെയ്യിന്റെ കുത്ത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. ആ വെള്ളം വറ്റുന്ന വരെ ഇതിങ്ങനെ പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കും. അപ്പൊ നമ്മള് ഇളക്കുമ്പോ ശ്രദ്ധിക്കുക, കയ്യിലൊന്നും വീഴാതെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോ ഞാൻ ദാ ഇവിടെ 1/2 കപ്പ് നാളികേരപ്പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നാളികേരപ്പാല് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. നാളികേരപ്പാല് ചേർക്കണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നാളികേരപ്പാലില് നമ്മള് അരിപ്പൊടി ചേർത്ത് 1 ടീസ്പൂൺ അരിപ്പൊടിയും കൂടി മിക്സ് ചെയ്താണ് നമ്മള് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ഈ ഹൽവ പെട്ടെന്ന് കുറുക്കി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നാളികേരപ്പാല് കൂടിയും ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഹൽവ കുറുകി കിട്ടും. അപ്പൊ ദാ ഇതിലേക്ക് ഇത് അരിപ്പൊടി മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ചേർത്ത് കൊടുക്കാം. അപ്പോ നിങ്ങൾക്ക് അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ ആയാലും കുഴപ്പമൊന്നുമില്ല. അരിപ്പൊടി ആയാലും കോൺഫ്ലവർ ആയാലും മിക്സ് ചെയ്യുമ്പോൾ കട്ട കുത്താതെ മിക്സ് ചെയ്യണം കേട്ടോ. അടിയിൽ ഉറരുത്. ഒന്ന് നമുക്ക് കുറുക്കിയെടുത്തിട്ട് വരാം. ഞാൻ ഇങ്ങനെ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. നല്ലതായിട്ട് ആ വെള്ളം എല്ലാം വറ്റി നന്നായിട്ട് ഇതൊരു ഒരൊറ്റ ബോളായിട്ട് കിട്ടണം. നോൺ സ്റ്റിക്ക് പാൻ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട്. ഇതൊരു അലുമിനിയത്തിന്റെ ചട്ടിയാണ്. ഞാൻ ഇതിൽ തന്നെയാണ് ഹൽവ ഉണ്ടാക്കാറ്. നമ്മുടെ ഹൽവ മിക്സ് ഇതാ ഇങ്ങനൊരു സ്റ്റേജ് എത്തിയപ്പോൾ ഞാൻ നാളികേര കുത്ത് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യില് വറുക്കാൻ ഇഷ്ടമുള്ളവർക്ക് നെയ്യില് വറുത്ത് വെക്കാം. ഇനി ബാക്കിയുള്ള 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടിയിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യാണെന്നെങ്കിൽ 2 സ്പൂൺ മതിയാവും കേട്ടോ. ഇനി നമുക്ക് ഒന്നുകൂടി ഒന്ന് വറ്റിച്ചെടുക്കാം. ആ പൊട്ടിത്തെറിയൊക്കെ കുറഞ്ഞിട്ടുണ്ട്, വെള്ളത്തിന്റെ അംശമൊക്കെ കുറഞ്ഞിട്ടുണ്ട്, വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് ആവാനുള്ളൂ. അപ്പൊ ഞാൻ ഈ പരുവം എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. അതാ ഇതുപോലെ ഒരു കേക്ക് ടിന്ന് ഞാൻ എണ്ണയെല്ലാം പരട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളുടെ ഹൽവ ചേർത്ത് കൊടുക്കാം. സെറ്റ് ഹൽവ സെറ്റ് ചെയ്യണത് ഞാൻ ഇതിലാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ സ്ക്വയർ പാത്രങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഏത് പാത്രത്തിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾക്ക് ഇഷ്ടമുള്ള ഷേപ്പ് അനുസരിച്ച് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പൊ ഞാൻ ഇതിലേക്ക് ഹൽവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെ ഒരു സ്പൂണിന്റെ പുറകില് വെളിച്ചെണ്ണ തടവിയിട്ട് ഞാൻ ഇതാ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന്
നല്ല സെറ്റാക്കി കിട്ടണം, അല്ലെങ്കിൽ ഹൽവ ഷേപ്പിലിരിക്കില്ല. അതിനു മുൻപ് ഞാനൊരു ഹൽവ, ഒന്ന് രണ്ട് ഹൽവ ചെയ്തിട്ടുണ്ട്, നമ്മളുടെ റവ ഹൽവ ചെയ്തിട്ടുണ്ട്, പിന്നെ ചോറുകൊണ്ട് ഒരു ഹൽവ ചെയ്തിട്ടുണ്ട്. അപ്പോ ഷേപ്പ് എന്ന് പറയുന്നത് നമ്മളിങ്ങനെ സെറ്റ് ചെയ്യണതിനനുസരിച്ചിരിക്കും. ഇതിന്റെ മേലെ നിങ്ങൾക്ക് നട്ട്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ അതൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല, നാളികേരത്ത് മാത്രമേ ഉള്ളൂ. പ്രത്യേക ടേസ്റ്റ് ആണ് നമ്മളുടെ ഈ മണിക്കടലയുടെ ഹൽവയ്ക്ക്. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. റൂം ടെമ്പറേച്ചറിൽ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ ഒരു അരമണിക്കൂർ കൂടി വെച്ചാലേ കറക്റ്റ് സെറ്റ് ആയിട്ട് കിട്ടുള്ളൂ. പുറത്തിരുന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിത് ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ കൂടി വെച്ചു കൊടുക്കാം. അപ്പൊ അതാ നമ്മുടെ ഹൽവയെല്ലാം ഫ്രിഡ്ജിലൊക്കെ വെച്ചതിന് ശേഷം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയി, കറണ്ട് പോയി കഴിഞ്ഞപ്പോൾ കുറച്ചധികം സമയം വെക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് പിറ്റേ ദിവസമേ എടുക്കാൻ പറ്റിയുള്ളൂ. അപ്പോൾ ഇതാ പിറ്റേ ദിവസമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യാസം ഹൽവയ്ക്ക് കാണും. നമ്മൾ അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിനി ഇത് എടുക്കാം, ഒരു പ്ലേറ്റിലേക്ക് നമുക്കിതൊന്ന് കമഴ്ത്താം. അപ്പോൾ നമുക്കിതൊന്ന് സൈഡിൽ നിന്നൊക്കെ വിടിയിച്ചു കൊടുക്കാം. ഒരു പ്ലേറ്റിങ്. അപ്പോൾ ഇതാ ഞാനിങ്ങനെ പ്ലേറ്റിലേക്ക് അമർത്തി കൊടുത്തിട്ടുണ്ട്, നമുക്കിത് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി കടല ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. മണിക്കടല എല്ലാവരും വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് കട്ട് ചെയ്തെടുക്കുന്ന ഭാഗം വീഡിയോ എൻ്റെ നിന്ന് കട്ടായിപ്പോയി, സോറി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അതുപോലെ തന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും സേഫ് ആയിട്ടൊക്കെ ഇരിക്കുക. താങ്ക് യു ഫ്രണ്ട്സ്, ബൈ.